യേശു തുടർന്ന് അവരോട്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇതിനുശേഷം 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വച്ച് അദ്ദേഹം അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രം ഭൂമിയിൽ ആർക്കും വെളുപ്പിക്കാൻ കഴിയുന്നതിലുമധികം വെണ്മയുള്ളതായി തിളങ്ങി. ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷരായി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്കും, ഒന്ന് മോശയ്ക്കും, മറ്റൊന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. എന്തു പറയണമെന്ന് അറിയാഞ്ഞതിനാലാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞത്. കാരണം അവർ അത്രയേറെ ഭയവിഹുലരായിരുന്നു. അപ്പോൾ തന്നെ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന്, ഞാൻ സംപ്രീതനായിരിക്കുന്ന എന്റെ പ്രിയ പുത്രൻ ഇവൻ തന്നെ, ഇവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നൊരു അശരീരി ഉണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കി. അപ്പോൾ തങ്ങളോടുകൂടി യേശുവിനെ അല്ലാതെ മറ്റാരെയും പിന്നെ കണ്ടില്ല. അവർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ഈ കണ്ടത് ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. അവർ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നതിന്റെ അർത്ഥം എന്തെന്ന് അവർക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ടുമിരുന്നു. അവർ അദ്ദേഹത്തോട്, ഏലിയാവ് ആദ്യം വരണമെന്ന് വേദജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അതിന് യേശു, ആദ്യം ഏലിയാവ് വന്ന് എല്ലാ കാര്യങ്ങളും തീർച്ചയായും പുനഃസ്ഥാപിക്കുമെങ്കിൽ മനുഷ്യപുത്രൻ വളരെ കഷ്ടത സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം തങ്ങൾ ആഗ്രഹിച്ചതുപോലെയെല്ലാം യഹൂദർ അദ്ദേഹത്തോട് പ്രവർത്തിക്കുകയും ചെയ്തു. അവർ മറ്റു ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനസമൂഹം അവർക്ക് ചുറ്റും നിൽക്കുന്നതും വേദജ്ഞർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. യേശുവിനെ കണ്ട ഉടനെ ജനങ്ങളെല്ലാം അത്ഭുതാദരങ്ങളോടെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു ചോദിച്ചു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഗുരുവേ, ഒരു ദുരാത്മാവ് ബാധിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട എന്റെ മകനെ ഞാൻ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. അത് അവനിൽ ആവേശിക്കുമ്പോഴെല്ലാം അവനെ നിലത്ത് വീഴ്ത്തും. അവന്റെ വായിൽ നിന്ന് നുരയും പതയും വരികയും പല്ലു കടിക്കുകയും ശരീരം മരവിക്കുകയും ചെയ്യും. അതിനെ പുറത്താക്കാൻ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു, അവിശ്വാസമുള്ള തലമുറയെ, ഞാൻ എത്ര കാലം നിങ്ങളോട് കൂടെ വസിക്കും? എത്ര കാലം നിങ്ങളെ വഹിക്കും? ബാലനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവർ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനെ കണ്ട ഉടനെ ആ ആത്മാവ് ബാലനെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും വായിലൂടെ നുരയും പതയും വരികയും ചെയ്തു. യേശു ബാലന്റെ പിതാവിനോട്, ഇവൻ ഇങ്ങനെയായിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ. അത് അവനെ കൊല്ലേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ ദയ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്നയാൾ മറുപടി പറഞ്ഞു. അങ്ങയ്ക്ക് കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും സാധ്യം, യേശു പറഞ്ഞു. ഉടനെ ബാലന്റെ പിതാവ്, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ അതിജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞു. ജനങ്ങൾ കൂട്ടമായി അവിടേക്ക് ഓടിക്കൂടുന്നത് കണ്ടിട്ട് യേശു ദുരാത്മാവിനെ ശാസിച്ചുകൊണ്ട്, ബധിരനും മൂകനുമായ ആത്മാവേ, അവനിൽ നിന്ന് പുറത്തു പോകൂ, ഇനിയൊരിക്കലും അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മാവ് നിലവിളിച്ച് അവനെ നിലത്ത് പിന്നെയും തള്ളിയിട്ട് ഉരുട്ടിയ ശേഷം അവനെ വിട്ടുപോയി. ബാലൻ ഒരു മൃതശരീരം പോലെ ആയിത്തീർന്നതുകൊണ്ട് അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഞങ്ങൾക്ക് ആ ആത്മാവിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് രഹസ്യമായി ചോദിച്ചു. അതിന് യേശു, പ്രാർത്ഥനയാൽ മാത്രമല്ലാതെ ഈ വക ഒഴിഞ്ഞു പോകുകയില്ല എന്നുത്തരം പറഞ്ഞു.
അവർ ആ സ്ഥലം വിട്ട് ഗലീലയിലൂടെ കടന്നുപോയി. തങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു. യേശു ശിഷ്യന്മാരെ ഉപദേശിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, എന്നാൽ 3 ദിവസം കഴിഞ്ഞ് അയാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല. അതിനാൽ അതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ കഫർന്നഹൂമിലെത്തി. അദ്ദേഹം വീട്ടിൽ വന്ന ശേഷം അവരോട്, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചായിരുന്നു തർക്കിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. അവരോ, തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്നതിനെപ്പറ്റി വഴിയിൽ വെച്ച് വാദിക്കുകയായിരുന്നതുകൊണ്ട് നിശബ്ദരായിരുന്നു. അദ്ദേഹം ഇരുന്ന ശേഷം തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനും എല്ലാവർക്കും ദാസനുമാകണം എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി. പിന്നെ അവനെ കൈകളിലെടുത്തുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവരോ എന്നെയല്ല, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഗുരുവേ, ഒരു മനുഷ്യൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളോടുകൂടെ അങ്ങയെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അയാളെ വിലക്കി എന്ന് ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാൻ പറഞ്ഞു. അയാളെ തടയരുത്, യേശു പറഞ്ഞു. എന്റെ നാമത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അടുത്ത നിമിഷത്തിൽ എന്നെ ദുഷിച്ചു പറയാൻ സാധ്യമല്ല. നമുക്ക് പ്രതികൂലമല്ലാത്തയാൾ നമുക്ക് അനുകൂലമാണ്. ക്രിസ്തുവിന്റെ ശിഷ്യർ എന്ന പരിഗണനയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും നിങ്ങൾക്ക് തരുന്നയാൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരാളെങ്കിലും പാപത്തിൽ വീഴുന്നതിന് ആരെങ്കിലും കാരണമാകുന്നുവെങ്കിൽ അയാളുടെ കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിലെറിയുന്നതാണ് അയാൾ കേറി നല്ലത്. നിന്റെ കൈ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വെട്ടി എറിയുക. 2 കൈയുമുള്ള വ്യക്തിയായി കെടാത്ത തീയുള്ള നരകത്തിൽ പോകുന്നതിനേക്കാൾ അംഗഭംഗമുള്ള വ്യക്തിയായി നിത്യജീവനിൽ കടക്കുന്നതാണ് അയാൾക്ക് നല്ലത്. നിന്റെ കാൽ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. 2 കാലുമുള്ള വ്യക്തിയായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ മുടന്തുള്ള വ്യക്തിയായി നിത്യജീവനിൽ കടക്കുന്നതാണ് അയാൾക്ക് നല്ലത്. നിന്റെ കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിയുക. 2 കണ്ണുമുള്ള വ്യക്തിയായി നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ 1 കണ്ണുള്ള വ്യക്തിയായി ദൈവരാജ്യത്തിൽ കടക്കുന്നതാണ് അയാൾക്ക് ഉത്തമം. നരകത്തിലുള്ള പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ അണയുന്നതുമില്ല. എല്ലാവരും അഗ്നിയാൽ ഉപ്പുള്ളവരായിത്തീരും. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ അത് ഉപ്പുരസം ഇല്ലാതായി തീർന്നാൽ അതിന്റെ ഉപ്പുരസം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ സ്വാദുള്ളവരായും പരസ്പരം സമാധാനത്തോടെ ജീവിക്കുന്നവരായും ഇരിക്കുക.